നമസ്കാരം റാപ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എല്ലിൻ്റെ ഫൈനൽ മത്സരം വീണ്ടും മഴ വില്ലനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നലെ മഴ മൂലം കളി ഇന്നേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നല്ലോ. ഇന്നിപ്പോൾ ജി ടിയുടെ ബാറ്റിംഗ് കഴിഞ്ഞു, സി എസ് കെയുടെ ബാറ്റിംഗ് ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് മഴ പെയ്തിരിക്കുന്നത്. 214 റൺസാണ് ജി ടി അടിച്ചെടുത്തിട്ടുള്ളത്. മറുപടി ബാറ്റിങ്ങിൽ സി എസ് കെ 4 റൺ എടുത്ത് നിൽക്കുമ്പോഴാണ് മഴ പെയ്തത്. ഇന്ന് രാവിലെ വന്ന വെതർ ഫോർകാസ്റ്റുകളിലൊക്കെ പറഞ്ഞിരുന്നത് ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ ആണ്, പക്ഷേ കളി നടക്കുമ്പോൾ ഇടയ്ക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. അതുതന്നെ സംഭവിച്ചിരിക്കുന്നു, ശക്തമായ മഴയാണ് പെയ്തത്. എന്നാൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ വിവരം അനുസരിച്ച് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴുള്ള വിവരങ്ങളെ പറയാൻ കഴിയുകയുള്ളൂ. ഇനി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിലുള്ള കാര്യം, അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നേക്കും. എപ്പോൾ കളി റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പറയുകയാണ്, 12 മണിവരെയുള്ള സമയത്തേക്ക് നമുക്ക് ഓവറുകളൊന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഓവറുകൾ നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ 1-2 മണിക്കൂറോളം സമയമുണ്ട്, അപ്പോഴേക്കും കളി പുനരാരംഭിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഓവറുകളൊന്നും നഷ്ടപ്പെടാതെ 20 ഓവർ തന്നെ സി എസ് കെയുടെ ബാറ്റിംഗ് ഉണ്ടാകും. അതല്ല, കളി പുനരാരംഭിച്ച് വീണ്ടും മഴ പെയ്തു അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ഡക്ക്വർത്ത് ലൂയിസ് നിയമപ്രകാരമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവേണ്ടി വരും. ഏതായാലും മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ഇനി മഴ നിലച്ചു കഴിഞ്ഞാൽ ആ കവേഴ്സ് മാറ്റേണ്ടതുണ്ട്, ഔട്ട്ഫീൽഡ് നനഞ്ഞത് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കളി പുനരാരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മഴ സി എസ് കെക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറ്റുമോ എന്ന് ഒരു ചോദ്യം വരാനുള്ള കാരണം, 214 റൺസാണ് ചേസ് ചെയ്യേണ്ടത്. ഐ പി എല്ലിൽ 200 മുകളിലുള്ള ടാർഗറ്റ് ചേസ് ചെയ്ത് ആരും ഫൈനലിൽ കിരീടം ചൂടിയിട്ടില്ല. ഇത് വലിയ സ്കോറാണ് ചേസ് ചെയ്യാൻ പോകുന്നത്, അത് വിജയിക്കുകയാണെങ്കിൽ റെക്കോർഡാവും. അതേസമയം മഴ പെയ്ത് കളി തടസ്സപ്പെടുകയും നിർത്തിവെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മിനിമം 5 ഓവറെങ്കിലും സി എസ് കെ ബാറ്റ് ചെയ്യണം. അങ്ങനെ കളി 5 ഓവറൊക്കെ ബാറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി കളി നിർത്തിവെക്കുകയാണെങ്കിൽ, വിക്കറ്റൊന്നും പോയില്ലെങ്കിൽ ഡി എൽ എസിൻ്റെ പാർ സ്കോർ എന്ന് പറയുന്നത് 43 റൺസാണ്. 43 റൺസ് എടുത്താൽ സി എസ് കെക്ക് വിജയിച്ച് പോകാം. ഒരു വിക്കറ്റ് നഷ്ടമാവുകയാണെങ്കിൽ 49 റൺസ് 5 ഓവറിൽ അടിച്ചാൽ മതി. 2 വിക്കറ്റാണ് നഷ്ടമെങ്കിൽ 56 റൺസ് അടിക്കണം. 3 വിക്കറ്റാണ് നഷ്ടമെങ്കിൽ 65 റൺസ് അടിക്കണം. ഇത് 5 ഓവറിൻ്റെ പാർ സ്കോറാണ് നമ്മൾ പറയുന്നത്. ഇനി ഡി എൽ എസിൻ്റെ ടാർഗറ്റ്, അതായത് പാർ സ്കോറല്ല, കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവറുകൾ കുറച്ചിട്ടാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഓവറുകൾ ലോസ് ആവുകയാണെങ്കിൽ 5 ഓവറിൻ്റെ കളിയായിട്ട് പുനർനിർണയിക്കുകയാണെങ്കിൽ 66 റൺസ് വേണ്ടി വരും സി എസ് കെക്ക് വിജയിക്കാൻ. അതല്ല, 10 ഓവറിൻ്റെ കളിയായിട്ടാണ് പുനർനിർണയം വരുന്നതെങ്കിൽ 123 റൺസ് വേണ്ടി വരും. 15 ഓവറിൻ്റേതാണെങ്കിൽ 171 റൺസ് വേണ്ടി വരും. ഇതൊക്കെയാണ് കണക്കുകൾ. ഏതായാലും എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾ അതനുസരിച്ച് വരുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റാഫ്റ്റോക്സ് ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ട്.